ഇതാ ഈ കലശം വേഗം തൂക്കിയിട്ടോളൂ. കലശമൊക്കെ എപ്പോഴേ തൂക്കിയിട്ട് കഴിഞ്ഞു, ഇതിപ്പോ എവിടെ നിന്ന് കൊണ്ടുവന്നതാ? ഇതാരാ തൂക്കിയിട്ടത്? ഞാൻ വിചാരിച്ചു നിങ്ങൾ തന്നെ ചെയ്തായിരിക്കുമെന്ന്. അതിനിപ്പോ ഞാൻ വരുന്നതല്ലേ ഉള്ളൂ. കലശവും തൂക്കിക്കഴിഞ്ഞു, അതോടൊപ്പം നിന്റെ മരണത്തിന്റെ സമയവും കുറിച്ചു. ഗുഡ് ബൈ ആളിയ. ഇവിടെ ഈ ബട്ടൺ അമരുമ്പോ അവിടെ അവനിയുടെ വിധി മാറിമറിയും. അവളൊരു വിധവയായി തീരും. നീ എന്താ അന്വേഷിക്കുന്നത്? അതായത് ശരിക്കും ചോദിക്കുകയാണെങ്കിൽ ആരെയാ അന്വേഷിക്കുന്നത്? ഏയ് ഞാനിങ്ങനെ നോക്കുകയായിരുന്നു ഡെക്കറേഷൻസ് ഒക്കെ എത്ര നന്നായിന്ന്. അല്ല അമ്മ, വളരെ നന്നായിരിക്കുന്നു, ഇഷ്ടപ്പെട്ടു ഡെക്കറേഷൻസ് കണ്ടപ്പോഴേ. ആ അതെ അമ്മ, ഡെക്കറേഷൻസ് നോക്കുകയായിരുന്നു, വളരെ നന്നായിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂട്ടിക്കെട്ടി. ചേച്ചി ആ എവിടെയായിരുന്നു? അത് പിന്നെ എന്റെ ഫ്രണ്ടിന്റെ ഫോൺ വന്നിരുന്നു. ഇവിടെ വലിയ തിരക്കായതുകൊണ്ട് അവനോട് സംസാരിക്കാൻ പുറത്തിറങ്ങിയതാണ് ഞാൻ. ചേച്ചി ചേച്ചി തന്നെ പറയൂ, അതാണോ നല്ലത് അത് അപ്പുറത്തേതാണോ നല്ലത്? അത് ചേച്ചി എനിക്ക് ഇതാ നല്ലതെന്ന് തോന്നുന്നു, എനിക്ക് അപ്പുറത്തേതാ ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ചെയ്യുന്നത് അപശകുനമാണ്. എന്താ അപശകുനം? അത് പിന്നെ ഒരിക്കൽ കെട്ടിക്കഴിഞ്ഞ കലശം അഴിച്ചാൽ അത് അപശകുനമാണ്, അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതൊക്കെ വെറും അന്ധവിശ്വാസമല്ലേ, ഒരു അപശകുനം ഉണ്ടാവില്ല, നീ നോക്കിക്കോ. ഐ ഹോപ്പ് സോ. മോളെ, ഈ ചേച്ചിയോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. ഇവളെപ്പോഴും തെറ്റായ തീരുമാനങ്ങൾ മാത്രമേ എടുക്കൂ. വരൂ, ഞാൻ പറഞ്ഞുതരാം. ഇപ്പോഴും ചിലർക്കൊക്കെ അറിയില്ല എന്തൊക്കെയാണ് നല്ലതെന്നും ചീത്തയെന്നും. അവനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നിട്ട് ഒരു കാര്യമില്ല. ചെല്ല്, ചെന്ന് സംസാരിക്കും. എങ്കിൽ പിന്നെ ശരി, ഇദ്ദേഹം എന്താണോ പറയുന്നത് അത് തന്നെ ചെയ്യൂ. ഇദ്ദേഹം വലിയ പുള്ളിയല്ലേ? എന്താ പറഞ്ഞ ശരിയല്ലേ? തെറ്റിപ്പോയിട്ടില്ലല്ലോ. നോക്ക്, എന്നെ ഒരു കോമാളിയാക്കുന്നത് നിർത്ത്. നമസ്കാരം സർ. നമസ്കാരം. വന്നതിൽ വളരെ സന്തോഷം. ഒരു സർ. ആ ശരി. അത് എല്ലാവരോടും സംസാരിക്കാൻ വലിയ കഴിവാണ് നിനക്ക്. വളരെ കറക്റ്റ് ആയിട്ട് സംസാരിക്കും. അതിൽ നിനക്ക് 0 മാർക്സാ 0 മാർക്സ്. സീറോ? അതിന് ഞാനെന്താ പറഞ്ഞേ? എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, എപ്പോ എന്ത് പറയണം ആരോട് എങ്ങനെ സംസാരിക്കണം അത് പഠിക്കാൻ വേണ്ടി ഒരു ട്യൂഷൻ ടീച്ചറെ വെക്കാം. എന്താ? അത് ശരിയാ അമ്മ, പക്ഷേ ഇത്ര പെട്ടെന്നൊരു ടീച്ചർ എവിടുന്ന് കിട്ടും? ഞാൻ നിന്നെ എന്താ ചെയ്യേണ്ടത് അവനെ? ഞാനുണ്ടല്ലോ ഈ കലശ ഉടയ്ക്കുന്നതിന് മുമ്പ് മിക്കവാറും എന്റെ തല ഞാൻ ചുവരിലടിച്ച് പൊട്ടിക്കും. പെണ്ണു मस्ताना लगता रे ओ रब्बा मेरे मस्त नैन दीवाना करता रे. सदमे दुल्हन तो प्यार कितनी सलानी रे, तेरा मेरा दिल लगता रे. പല നാളായി പൊന്നെ നിന്നെ കാണുമ്പോഴെല്ലാം പറയാതെ നെഞ്ചിലൊളിച്ചില്ലേ माहीवे तू ना शर्माना रे, अखिया तेरे ये क्यों कतराए रे. कंडा कणी बच्चे तो बोलाने ओ महिया आजा तेरा ये मन रे, पगला ये साजन हो जाना तू तेरे संगी रे. मणिमार मंदिर में हम बोल ले पूरा ചുവട്ടുകളിലത് ചടിലത ഏറും താളം നാടൊന്നായി മൂളും ഗാനം താഴം പൂക്കൾ നീ ചൂടൂ തെന്നലേ संग जीना आजा सोनिया हाय ओ महिया आजा तेरा ये मन है बदला ये साजन हो जाना तू तेरे संगी है मणि मारा नंबर नीम कोरिले और मुल्लक तूवे मंगा वादा नंबर जेरिले பலநாளாய் பொன்னே நின்னை காணும் போதெல்லாம் பறையாதன் நெஞ்சில் ஒளிச்சில்லே போலாடு ഇനിയെങ്കിലും ഒന്ന് ക്ഷമിച്ചുകൂടെ? ആണോ അത്രയ്ക്ക് വാശി? നിനക്കറിയോ ഞാനിപ്പോൾ ഈ ഷാളിനടി നിൽക്കുമ്പോൾ ആൾക്കാർ എന്ത് വിചാരിക്കുമെന്ന്? മനസ്സിലായില്ലേ? ഒന്നുകൂടെ ആലോചിച്ച് നോക്ക്. സാർ കലശം തയ്യാറാണ്. ഏട്ടാ വരുന്നേ, വന്ന് കലശം മുടക്കൂ. ഇതൊക്കെ പിന്നീട് ആവാലോ. എനിക്ക് നിന്നോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്നോ? ഞാനും ഇനി തിരിഞ്ഞു നോക്കില്ല. ഇനി നമ്മുടെ പിണക്കം ഫോർ എവർ. നീ തന്നെ ഇത് പറയിപ്പിച്ചത്. നോക്ക്, ഇപ്പൊ കളിച്ചു കളിച്ച് കളി കാര്യമായിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയായാ അവൻ എന്നേക്കുമായി നിന്നിൽ നിന്ന് അകന്നു പോവും. പിന്നീട് പശ്ചാത്തപിക്കേണ്ടി വരും. ചെല്ലു, പോയി സഹായിക്കവനെ. വേണ്ടതൊക്കെ ചെയ്തു കൊടുക്ക്. ചെല്ല്. marriage? സെക്കൻഡിനുള്ളിൽ കളി അവസാനിച്ചിരിക്കുന്നു. ടിക് 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 நிரசர் நிரசர் நீரஜ் நீரஜ் டிடி நீரஜ் എവിടെ കണ്ടില്ല ഞാൻ അതേതെ അന്വേഷിക്കുന്നു നീരജിനെ കണ്ടുപിടിക്ക് അവനെ നീരജ് എനിക്കറിയില്ല പോയി അന്വേഷിക്ക് നിരഞ്ജന ചെല്ല് നീരജ് അവനെ അമ്മ അമ്മ നീരജിന്റെ ബോഡി കിട്ടിയിരുന്നെങ്കിൽ അച്ചമ്മയ്ക്ക് ഫോൺ ചെയ്യായിരുന്നു ചേട്ടത്തി ഞാൻ അദ്ദേഹത്തെ അന്വേഷിക്കുന്നത് ഞാൻ അന്വേഷിച്ചിട്ട് വരാം എന്നേക്കുമായിട്ട് അവസാനിക്കും.